പ്രഭാതഭേരി. ഇന്ന് മാർച്ച് 4-ാം തീയതി ദേശീയ സുരക്ഷാ ദിനം. എല്ലാ വർഷവും മാർച്ച് 4 മുതൽ 10-ാം തീയതി വരെ രാജ്യത്ത് തൊഴിൽ സ്ഥാപനങ്ങളിലെ സുരക്ഷയ്ക്കും ആരോഗ്യപൂർണമായ തൊഴിൽ അന്തരീക്ഷത്തിനുമായി ദേശീയ സുരക്ഷാ വാരം ആചരിച്ചു വരുന്നു. നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ NSCIയുടെ ആഭിമുഖ്യത്തിൽ വ്യവസായ സ്ഥാപനങ്ങളിലും ഫാക്ടറികളിലും മറ്റ് തൊഴിൽ സ്ഥാപനങ്ങളിലും സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് അവബോധം പകരാനായി ആചരിക്കുന്ന ഈ ദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ഡയറക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സും ദേശീയ സുരക്ഷാ സമിതി കേരള ഘടകത്തിന്റെ ചെയർമാനുമായ P. Pramod 52ാമത് ദേശീയ സുരക്ഷിതത്വ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഓർ എയിം സീറോ ഹാം എന്നുള്ളതാണ്. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുടെ ആരോഗ്യം, സുരക്ഷിതത്വം, ക്ഷേമം എന്നിവ വിവിധ നിയമങ്ങളിലൂടെ നടപ്പിലാക്കിക്കൊണ്ട് തൊഴിൽ അപകടരഹിതവും തൊഴിൽജന്യ രോഗമുക്തവുമായ ഒരു തൊഴിലിടം ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യമാണ് മുന്നിലുള്ളത്. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ഐക്യരാഷ്ട്രസഭയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 2030 ലക്ഷ്യമായ ഗോൾ 8.8 ലക്ഷ്യമാക്കിക്കൊണ്ട് വകുപ്പ് വിഷൻ സിയാദ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മുൻനിർത്തി മുന്നോട്ട് പോവുകയാണ്. വിഷൻ സിയാദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷൻ 0 ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് ആൻഡ് ഒക്കുപേഷണൽ ഡിസീസ് എന്നുള്ളതാണ്. വകുപ്പ് ഒരു ട്രിപ്പിൾ സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്ത് വരുന്നത്. എഞ്ചിനീയറിംഗ്, എഡ്യൂക്കേഷൻ, എൻഫോഴ്സ്മെന്റ്. വകുപ്പിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്റ്റായ സുരക്ഷാ രഥം എന്ന് പറയുന്ന സഞ്ചരിക്കുന്ന വാഹനം ഉപയോഗിച്ചുകൊണ്ട് ഫാക്ടറികളിലെത്തി അവിടുത്തെ അതിഥി തൊഴിലാളികൾക്കും കാഷ്വൽ, കോൺട്രാക്ട്, ടെമ്പററി ബേസിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ നിർമ്മാണ പ്രക്രിയയിൽ വരുന്ന അപകട സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ബോധവൽക്കരിച്ചിട്ടുള്ള സുരക്ഷാ പരിശീലന പരിപാടികളും വകുപ്പ് നടത്തിവരുന്നു. ഇതുകൂടാതെ ഇന്ത്യയിലെ തന്നെ 2ാമത്തെ ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മുഖാന്തരം വകുപ്പ് വിവിധ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം കോഴ്സുകളും നടത്തിവരുന്നു. അതോടൊപ്പം തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മുഖേന വിർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി പോലെയുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനവും നൽകുന്നു. അതുകൂടാതെ അതിഥി തൊഴിലാളികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവര് ചെയ്യുന്ന പ്ലൈവുഡ്, അതുപോലെ സ്റ്റീൽ മെൽറ്റിംഗ് യൂണിറ്റുകള്, അവിടുത്തെ നിർമ്മാണ പ്രക്രിയയിൽ അപകട സാധ്യതകൾ എന്തൊക്കെയാണെന്ന് വെളിപ്പെടുത്തുന്ന ചെറിയ ഷോർട്ട് ഫിലിംസും വകുപ്പ് നിർമ്മിച്ച് അവർക്ക് വേണ്ടിയിട്ട് നൽകുന്നുണ്ട്. എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജിയിൽ വകുപ്പ് ചെയ്യുന്നത് തൊഴിലാളികളുടെ സുരക്ഷിതമില്ലാത്ത ചില പ്രവൃത്തികൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തടയുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ള യന്ത്ര സാമഗ്രികളിലോ അല്ലെങ്കിൽ ഉപകരണങ്ങളിലോ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം മാനേജ്മെന്റിന് നൽകുകയും അപകടങ്ങൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കുന്നതിന് സാധിക്കും. അതോടൊപ്പം തന്നെ ആപ്സ് എന്ന് പറയുന്ന പദ്ധതി ആക്സിഡന്റ് പ്രിവെൻഷൻ ത്രൂ സേഫ്റ്റി സർവൈലൻസ് എന്നുള്ളതാണ്. കഴിഞ്ഞ 10-20 വർഷമായി ഏതെങ്കിലും ഒരു പ്രത്യേക നിർമ്മാണ പ്രക്രിയയിലോ അല്ലെങ്കിൽ ഫാക്ടറികളിലോ ഉണ്ടാകുന്ന അപകടങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അതിലൊരു വിശദമായ പഠനം നടത്തി എന്തുകൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന് കാരണം കണ്ടെത്തി ആ കാരണങ്ങൾ എഞ്ചിനീയറിംഗ് കൺട്രോൾ മെഷേഴ്സ് ആണോ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ മെഷേഴ്സ് ആണോ എന്നുള്ളത് തിരിച്ച് അത് പ്രത്യേകമായിട്ട് കേരള ഫാക്ടറി നിയമത്തിലും അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിലും അതിന്റെ ഭേദഗതി വരുത്തിക്കൊണ്ട് എൻഫോഴ്സ് ചെയ്യുന്ന ഒരു രീതി നിലവിൽ അവലംബിച്ചു വരുന്നു. അതുകൂടാതെ ഫാക്ടറിയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന തൊഴിൽജന്യ രോഗങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ട് വകുപ്പ് തന്നെ മുൻകൈയെടുത്ത് ഒരു ഒക്കുപേഷണൽ ഹെൽത്ത് സർവേക്ക് തുടക്കം കുറിക്കുകയുണ്ടായി. അത് പ്രകാരം വകുപ്പ് ചില ക്രഷർ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ചില തൊഴിലാളികളിൽ സിലിക്കോസിസ് എന്ന് പറയുന്ന മാരക രോഗം, ക്യാൻസറിന് സമാനമായ മാരകരോഗം ഉണ്ടെന്ന് കണ്ടെത്തുകയും അതിനുശേഷം എങ്ങനെയാണ് സിലിക്കോസിസ് എന്തുകൊണ്ടുണ്ടാകുന്നു, ഡസ്റ്റിന്റെ അളവ് എത്രയാണ്, എങ്ങനെ അതിനെ കുറയ്ക്കാൻ പറ്റും. നിലവില് വകുപ്പ് കശുവണ്ടി മേഖല, കയർ മേഖല, സീ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി, പാക്കിംഗ് തൊഴിലാളികൾ, അതുപോലെ ടെക്സ്റ്റൈൽ മേഖല, ഇലക്ട്രോണിക് ഇൻഡസ്ട്രികളിലെല്ലാം സർവേ പൂർത്തീകരിച്ചു. വകുപ്പ് നിലവിലെ ഫാക്ടറികളെല്ലാം തന്നെ ഹൈ റിസ്ക്, ലോ റിസ്ക്, മീഡിയം റിസ്ക് എന്ന് 3 കാറ്റഗറികളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഏറ്റവും അപകട സാധ്യത കൂടിയിട്ടുള്ള ഫാക്ടറിയിൽ എല്ലാ വർഷവും പരിശോധന നടത്തുകയും അതിൽ ഉണ്ടാകുന്ന അപകട സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ഓരോ സ്ഥലത്തും തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇൻഡസ്ട്രിയൽ ഹൈജീൻ ലാബിന്റെ സഹായത്തോടെ ആ തൊഴിലിടങ്ങളിൽ വരുന്ന രാസവാതകങ്ങളുടെ അളവുകൾ പരിശോധിക്കും. അത് വ്യക്തമായിട്ടുള്ള അളവിൽ കൂടുതൽ വന്നിട്ട് ഇത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഫാക്ടറി മാനേജ്മെന്റ് നടപ്പിലാക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. അത് നിർദ്ദേശങ്ങൾ പാലിക്കാതെ വരുന്ന ഫാക്ടറി മാനേജ്മെന്റുകൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികളും സ്വീകരിച്ചു വരുന്നു. അതുപോലെ തന്നെ മീഡിയം റിസ്ക്കും ലോ റിസ്ക്കും വരുന്ന കാറ്റഗറിയിൽ വരുന്ന ഫാക്ടറികൾ 2 കൊല്ലത്തിലൊരിക്കലോ അല്ലെങ്കിൽ 3 കൊല്ലത്തിലൊരിക്കലോ ഫാക്ടറി ഇൻസ്പെക്ടർമാർ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. വ്യവസായ സ്ഥാപനങ്ങളിലും ഫാക്ടറികളിലും നടത്തേണ്ട മുൻകരുതലുകളെക്കുറിച്ച് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് മുൻ മേധാവി ഡോക്ടർ KPS നായർ. നമുക്ക് ഒഴിവാക്കാവുന്ന കാര്യങ്ങളാണ് പലതും. ഇപ്പോൾ യന്ത്രങ്ങളുടെ കവചങ്ങൾ അല്ലെങ്കിൽ മെഷീൻ ഗാർഡിങ്, മെയിൻ്റനൻസോ മറ്റു കാര്യങ്ങളോ നടത്തുമ്പോൾ മെഷീൻ ഗാർഡിങ് പുറത്തോട്ട് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ചത് വയ്ക്കാതെ വീണ്ടും മെഷീൻ പ്രവർത്തനത്തിൽ വരുന്നു. നമ്മൾ മെഷീൻ ഗാർഡ് ഉണ്ട് എന്നുള്ള ഓർമ്മയിൽ വീണ്ടും അവിടെ വർക്ക് ചെയ്യുന്നു. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ കയ്യോ കാലോ അതിനേൽപ്പെടുന്നു, നമുക്കൊരു അപകടമുണ്ടാകും. അപ്പോൾ കറങ്ങുന്ന യന്ത്രങ്ങൾ, കവചങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ല എങ്കിൽ അപകട സാധ്യത. മറ്റൊന്ന്, നമ്മൾ ജോലി സ്ഥലത്ത് ചെയ്യുമ്പോൾ നമ്മളെ സ്വയം സംരക്ഷിക്കേണ്ട ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കാതെ വരുന്ന സാഹചര്യം. ഉദാഹരണത്തിന് ഹെൽമറ്റ്, അല്ലെങ്കിൽ ഗോഗിൾസ്, അല്ലെങ്കിൽ ഫേസ് മാസ്കുകൾ, പിന്നെ കയ്യുറകൾ, സേഫ്റ്റി ഷൂ എന്നൊക്കെ പറയുന്നവ. അവ ഉപയോഗിക്കുമ്പോൾ പ്രധാനമാണ്. കാരണം ഹെൽമെറ്റ് വെച്ചുകൊണ്ട് നമുക്കൊരു രക്ഷപ്പെടാമെന്ന് കരുതി, പക്ഷേ ഹെൽമെറ്റ് കൃത്യമായിട്ട് വെക്കുകയും അതിൻ്റെ പിൻ സ്ട്രാപ്പ് ഇട്ടില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ തൊഴിൽജന്യ രോഗങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്ന ഏരിയയാണ്. ഉദാഹരണത്തിന് കൂടുതൽ ശബ്ദമുള്ള ഏരിയയിൽ ഇയർ പ്ലഗോ ഇയർ മഫോ നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ ഇയർ പ്ലഗോ ഇയർ മഫോ വയ്ക്കുമ്പോൾ അത് കൃത്യമായിട്ട് വയ്ക്കില്ല എങ്കിൽ അതുകൊണ്ട് അത് ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് കിട്ടാതെ വരും. പിന്നെ സാധന സാമഗ്രികൾ കൈകാര്യം ചെയ്യുമ്പോൾ അപകടം ഉണ്ടാകുന്ന മറ്റൊരു ഏരിയ, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന ഒരു ഏരിയ രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സ്ഥലങ്ങളിലാണ്. കെമിക്കൽ പലപ്പോഴും നമ്മൾ പ്രോപ്പറായിട്ടുള്ള സുരക്ഷാ ഉപകരണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഉപയോഗിക്കാതെ നമ്മൾ ആ ജോലി ചെയ്യുകയാണെങ്കിൽ ഈ രാസപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളിലോ ഒക്കെ വീണ് നമുക്ക് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിന് പ്രത്യേക കണ്ടെയ്നറുകളുണ്ട്, പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളിൽ കൂടെ മാത്രം ചെയ്യുക. ഇതിനൊക്കെ പുറമെ നമ്മൾ ജോലിക്ക് വരുമ്പോൾ ആ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക, അല്ലാതെ മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറിപ്പോകുന്നു. ഈ സ്ട്രെസ്, ടെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ പലപ്പോഴും ജോലിക്ക് എത്താനായിട്ട്. അതിനെ റിലീസ് ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പല സ്ഥാപനങ്ങളും അങ്ങനെയുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നു. ഉദാഹരണത്തിന് ഒരു കട്ടിംഗ് മെഷീൻ ചിലപ്പം വിരലതിനകത്ത് പോകാം, ആളുകൾ ചിലപ്പം വിരലിട്ടേക്കാം എന്നുള്ള ധാരണയുണ്ടെങ്കിൽ അതിനോട് മുൻകരുതൽ നമുക്ക് അതിനകത്ത് നമ്മൾ ആളിൻ്റെ വിരലവിടെ എത്തുമ്പോൾ തന്നെ മെഷീൻ നിൽക്കാവുന്ന ഒരു സംവിധാനം നമുക്ക് അതിനകത്ത് ചെയ്തു വയ്ക്കാം. അങ്ങനെ സംവിധാനം വയ്ക്കുമ്പോൾ അയാളുടെ വിരൽ അയാൾ ഇനി എങ്ങനെയെങ്കിലും അബദ്ധവശാൽ ചെന്നാൽ പോലും അയാളുടെ കൈമുറിയോ ഉള്ള സാഹചര്യങ്ങളെയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ഒരു വ്യവസായ സ്ഥാപനത്തിൽ തൊഴിൽ സ്വീകരിച്ച് കടന്നു വരുന്ന ഒരാൾക്ക് സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള അറിവ് പകർന്നു നൽകുക എന്നത് ഗൗരവമുള്ള ഉത്തരവാദിത്തമാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ചീഫ് സേഫ്റ്റി ഓഫീസറായ സലീൻ എ. സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു ബിഹേവിയറാണ്, ബിഹേവിയർ ഓഫ് ദ പീപ്പിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അപ്പൊ അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാക്കണമെന്നാണ് നമ്മളിപ്പോ പുതിയ സേഫ്റ്റി കോൺസെപ്റ്റുകളെല്ലാം പറയുന്നത്. നമ്മൾ എവിടെ നിന്നാണോ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, ആ അവിടെ നിന്നാണ് ഒരു ബേസിക് സേഫ്റ്റി കോൺഷ്യസ്നെസ് ഒരാളിൽ രൂപപ്പെടുന്നത്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എപ്പോഴും ഒരു അഡൾട്ടിനെയാണ് നമുക്ക് കിട്ടുന്നത്. ആ അഡൾട്ടിന്റെ ഒരു ബിഹേവിയർ സേഫ്റ്റി കോൺഷ്യസ്നെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കമ്പനിയിൽ ഒരുപാട് നമ്മൾ അറിയാത്തതായിട്ടുള്ള സുരക്ഷ ഹസാർഡ്സ് ഉണ്ടാവും, റിസ്കുകൾ ഉണ്ടാവും. സോ ഈ റിസ്കുകളെയും ഹസാർഡ്സിനെയും ആളുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത്, പഠിപ്പിക്കുക എന്നുള്ളത്, ഇൻസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത്. ആദ്യം ഒരു അവയർനെസ് ബിൽഡിംഗ് പ്രോസസ്സാണ് ഒരു കമ്പനിയിൽ ഒരാൾ പുതുതായിട്ട് വന്ന് ചെയ്യുന്നത്. അതിനെ പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിമൈൻഡേഴ്സും സേഫ്റ്റി പലതരത്തിലുള്ള സേഫ്റ്റി ഇന്റർവെൻഷനിലൂടെയും ഈ ഒരു പുതിയ തൊഴിലാളിയെ പഠിപ്പിക്കുക, എന്നിട്ട് അവനെ അതിന്റെ ഒരു ബിഹേവിയറൽ പാറ്റേൺ ആക്കി കൊണ്ടുവരിക. ഇതാണ് ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്നത്. ഓർഗനൈസേഷനിൽ പല രീതിയിലുള്ള ഹസാർഡ്സ് ആൻഡ് റിസ്കുകൾ ഉണ്ടാവും. ബേസിക്കലി ഒരു കമ്പനി ചെയ്യുന്ന നോയിങ് ടു ബീയിങ്, അതായത് അറിയുക എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു ലെവലിലേക്ക് ഒരു തൊഴിലാളിയെ മാറ്റിയെടുക്കുന്ന സമയത്താണ് നമ്മുടെ ഈ സുരക്ഷാ സംസ്കാരം ഉണ്ടാകുന്നത്. അപ്പോൾ ആ നോയിങ് ടു ബീയിങ്ങിന്റെ ഇടയിലാണ് ഒരു ഓർഗനൈസേഷൻ ഒരു വലിയ റോൾ വരുന്നത്. ഒരു ഓർഗനൈസേഷൻ സേഫ്റ്റി കൾച്ചറൽ ബിൽഡിംഗ് പ്രോസസ്സിൽ ഒരുപാട് മെത്തഡോളജീസും ഒരുപാട് സിസ്റ്റംസും അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതിന് ഒരുപാട് മെത്തേഡ്സുകൾ ഉണ്ട് അവരെ പഠിപ്പിക്കുന്നതിന്. ആ തൊഴിലാളി കമ്പനിയിലെ അകത്ത് മാത്രമല്ല, അദ്ദേഹം പുറത്ത് പോകുന്ന സമയത്തും ആ ഓഫ് ദ ജോബ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് അവനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു തൊഴിൽശാലയെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നത്. ഈ ഒരു ഇന്റർവെൻഷൻസ് ആണ് കൊച്ചിൻ ഷിപ്പ്യാർഡും ചെയ്യുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിലും ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഹൈലി ലേബർ ഓറിയന്റഡ് ആയുള്ള ഇൻഡസ്ട്രിയാണ്. സോ ഇവരെല്ലാവരെയും ഈ ഒരു ഇതിലേക്ക് എടുക്കുക എന്നുള്ളത് ഒരു വലിയൊരു ചലഞ്ചിങ് ആയുള്ള ഒരു ടാസ്ക്കാണ്. സോ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുവഴി നമുക്ക് ഒരു അപകടരഹിതമായിട്ടുള്ള യൂണിറ്റുകൾ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. ഒരു യാർഡിൽ വന്നു കഴിഞ്ഞാൽ ആരും ഒരു കാരണവശാലും അവർക്ക് ഒരു ഇഞ്ചുറിയും പറ്റാതെ തിരിച്ച് അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു കമ്പനിയുടെ ആവശ്യം. തൊഴിൽ സ്ഥാപനങ്ങളിൽ, വിശിഷ്യ വ്യവസായ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന സുരക്ഷാ വീഴ്ച എന്നത് പലപ്പോഴും വിലയേറിയ മനുഷ്യജീവന്റെ തന്നെ നഷ്ടമായാണ് പരിണമിക്കുന്നത്. കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിഷ്കർഷിക്കുകയും അവ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള നിരന്തരമായ പരിശോധനകൾ നടത്തുകയും വേണം. മാത്രമല്ല ഓരോ തൊഴിലാളിക്കും അടിയന്തര ഘട്ടങ്ങളിൽ ചെയ്യേണ്ട നടപടികളെക്കുറിച്ച് ആവശ്യമായ പരിശീലനവും ബോധവൽക്കരണവും നൽകുകയും വേണം. എന്നാൽ മാത്രമേ അവർ എയിം സീറോ ഹാം എന്ന ഈ വർഷത്തെ ദിനാചരണ സന്ദേശത്തെ അപകടരഹിതമായ തൊഴിലിടങ്ങൾ നമ്മുടെ ലക്ഷ്യം എന്ന് പ്രായോഗിക തലത്തിൽ വിവർത്തനം ചെയ്യാനാകൂ. അപകടരഹിതമാകട്ടെ നാം പെരുമാറുന്ന ഇടങ്ങൾ എന്ന് പ്രത്യാശിക്കാം. പ്രഭാതഭേരി.